ഹലോ, ഞങ്ങളുടെ തിരുവാതിര ദിവസത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടുനോക്കിയാലോ? പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതാ തിരുവാതിര ദിവസമാണ്. ഞങ്ങളിതാ രാത്രിയാകുമ്പോൾ തലേ ദിവസം കിടക്കുമ്പോൾ തന്നെ അലറാമൊക്കെ വെച്ചിട്ടാണ് കേട്ടോ കിടന്നത്. 4 മണിക്ക് നീക്കണം, കുളിക്കണം, അത് കഴിഞ്ഞിട്ട് കൊവ്വ വരകണം, പുഴുക്കുണ്ടാക്കണം, പപ്പടം കാച്ചണം, അങ്ങനെ കുറേ പ്ലാനുകൾ ഇട്ടിട്ടാണ് കേട്ടോ തലേ ദിവസം കിടന്നത്. പക്ഷേ അലറാം അടിച്ചു 4 മണിക്ക്, അപ്പോഴൊന്നും നീച്ചില്ല കേട്ടോ. പിന്നെ 5 മണിയായി. അങ്ങനെ ഇതാ അമ്മ വന്ന് വിളിച്ചു, അങ്ങനെ ഞാൻ എണീച്ചു, അനിയത്തീനെ വിളിച്ചു, കുട്ടികളേനെയൊക്കെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ ഞങ്ങൾ 5 മണിക്ക് ഇതാ മുറ്റൊക്കെ അടിച്ചോരി, മുറ്റടിച്ചോരിയിട്ട് കൂട്ടിയതാണ് കേട്ടോ. കുറച്ച് ചപ്പലകൾ, പ്ലാവിൻ്റെ ഇലയും തേക്കിൻ്റെ ഇലയും അങ്ങനെ എല്ലാവിധ ഇലകളും ഉണ്ട്. അങ്ങനെ ഇതാ മഞ്ഞു കൊണ്ടിട്ടാണോന്ന് അറിയില്ല, കത്തി പിടിക്കാൻ കുറച്ച് താമസം വന്നു കേട്ടോ. അങ്ങനെ ഇതാ തീയെല്ലാം കത്തിച്ച് ഇനി ഞങ്ങൾ 4 പുറം നിൽക്കുകയാണ് കേട്ടോ. ആ തണുപ്പൊക്കെ ഒന്ന് മാറട്ടെ ചോദിച്ചിട്ട്. പക്ഷേ വലിയ തണുപ്പൊന്നുമില്ല കേട്ടോ, പണ്ടത്തെ അത്ര തണുപ്പൊന്നുമില്ല. പണ്ടേ മാതിരി തണുപ്പായിരുന്നു, തണുത്ത് കറക്കും കേട്ടോ. ആ സമയത്ത് ആണ് ഞങ്ങൾ കുളിക്കാൻ പോവുക. ഞങ്ങളുടെ വീടിൻ്റെ അവിടെ കോറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീട്ടുകാരും അതേപോലെ എൻ്റെ ഫ്രണ്ട്സുകളും അടുത്തുള്ള വീട്ടുകാരെല്ലാവരും കൂടിയിട്ട് മണ്ണെണ്ണ വിളക്കൊക്കെ കത്തിച്ചിട്ട് രാവിലെ എണീച്ച് 4 മണിയാകുമ്പോൾ ഞങ്ങൾ എല്ലാ ദിവസവും കുളിക്കാൻ പോകും കേട്ടോ. അങ്ങനെ കുടിയൊക്കെ കഴിഞ്ഞ് തിരിച്ചൊരു 5:30 ആകുമ്പോഴേക്കും വീട്ടിലെത്തും. പിന്നെ വീട്ടിൽ വന്നിട്ടാണ് കേട്ടോ ബാക്കിയുള്ള പരിപാടികളൊക്കെ നോക്കാറ്. അപ്പോൾ അതെല്ലാം മിസ് ചെയ്യുകയാണ് ഇപ്പോൾ. അതേപോലെ തിരുവാതിര കാലമായ ഊഞ്ഞാൽ കെട്ടും, മമ്പണി ചെയ്യും, പിന്നെ തിരുവാതിര കളിക്കും, അങ്ങനെ ഒരുപാട് പരിപാടികൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം ഓർക്കുമ്പോൾ നമുക്ക് ആ ഒരു കാലം മതിയായിരുന്നു എന്ന് ഇപ്പോൾ തോന്നാറുണ്ട് അല്ലേ. അങ്ങനെ ഇതാ രാവിലെ തേങ്ങ ഉടക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് കിട്ടിയ ജോലിയാണ് തേങ്ങ ഉടയ്ക്കൽ. അങ്ങനെ തേങ്ങയൊക്കെ ഉടച്ചു, ഇനി ഇതാ കഷ്ണങ്ങളാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ കുവ പായസത്തേക്ക് നെയ്യിൽ മൂപ്പിച്ചിടാൻ വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് കഷ്ണാക്കി വെക്കുകയാണ്. അപ്പോൾ അമ്മയൊക്കെ രാവിലെ ദാണീച്ച് കുളിയൊക്കെ കഴിഞ്ഞു, അമ്മ അത് അങ്ങനെ ഓരോ പണികളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അച്ഛനും ഉണ്ട് കേട്ടോ. അപ്പോൾ അമ്മ അതാ പുഴുക്കൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് കാവത്തും അതേപോലെ ചെറുകിഴങ്ങൊക്കെ കഷ്ണാക്കി ഇതാ കുക്കറിൽ വെച്ചിട്ടുണ്ട്. അപ്പുറത്ത് ഇതാ മുതിര വെന്തിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ തേങ്ങയൊക്കെ നുറുക്കൽ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇതാ ചെറുപഴം കുവ പായസത്തിലിടാനാണ് കേട്ടോ. അതും കഷ്ണാക്കുകയാണ്. അപ്പോൾ പല സ്ഥലത്തും പല വീടുകളിലും പല തരത്തിലാണ് കേട്ടോ വയ്ക്കുക. അപ്പോൾ ഞങ്ങളിതാ ചെറുപഴമൊക്കെ ഇട്ടിട്ടാണ് വയ്ക്കൽ. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ രാവിലെ കുട്ടികളേനെയൊക്കെ എണീപ്പിച്ചിട്ട് അവരുടെ ഉറക്കമൊന്നും ശരിക്കും അങ്ങോട്ട് തെളിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അവർ ആ ഒരു തീക്കായലൊക്കെ കഴിഞ്ഞപ്പോൾ വീണ്ടും പോയിട്ട് കടന്നുറങ്ങി. അങ്ങനെ ഇതാ ഞങ്ങൾ ഓരോരുത്തരെ ഇതാ എണീപ്പിച്ചിട്ട് വരികയാണ്. എന്നിട്ട് ഇതാ അങ്ങനെ ഓരോരുത്തരെ കുളിക്കാൻ വിടുന്നുണ്ട്. അങ്ങനെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാനാണ് കേട്ടോ കുവ പായസം ഉണ്ടാക്കാൻ വേണ്ടി പോണത്. അപ്പോൾ ഇതാ ഇത് പ്രാവശ്യത്തെ പൊടിയാണ് കേട്ടോ. അത് കുവ വാങ്ങിയിട്ട് മിക്സിയിൽ അരച്ചിട്ട് ആട്ടി പിഴിഞ്ഞെടുത്ത പൊടിയാണ്. അപ്പോൾ അതിൻ്റേതായ ഒറിജിനൽ ടേസ്റ്റ് കിട്ടും കേട്ടോ നമുക്ക്. മറ്റത് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ടേസ്റ്റ് കിട്ടാറില്ല. അപ്പോൾ എന്താ ശർക്കര ഇട്ടു, ശർക്കര ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ചു. ഇനി ഇതാ കുവ അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ആ കട്ടയൊക്കെ ഉണ്ടാവും, അത് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ തന്നെ അലിഞ്ഞു പോകും കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ ഇളക്കും ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടി നടക്കണില്ല കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ കുവ പായസം ഇവിടെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ നുറുക്കി വെച്ച ചെറുപഴവും അതേപോലെ അരിഞ്ഞു വെച്ച നമ്മുടെ തേങ്ങാകത്തൊക്കെ നെയ്യിൽ വാട്ടിയെടുത്തിട്ട് അതും കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ കുവ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും അമ്മ അതാ അപ്പുറത്തെ ഇതിൽ നല്ല അടിപൊളി പുഴുക്കും റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ മുതിര ഇട്ടിട്ടാണ് പുഴുക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. ചിലർ വെള്ളപ്പയറും ഇട്ടിട്ട് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ മുതിര ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇതാ പപ്പടവും കാച്ചി. 7 മണിയൊക്കെ ആകുമ്പോഴേക്കും ഞങ്ങളുടെ തിരുവാതിര പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ ഞങ്ങൾ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇതാ 2 പപ്പടം എടുത്തിട്ടുണ്ട്, പിന്നെ കുവ പായസം എടുത്തിട്ടുണ്ട്, 2 ചെറുപഴവും എടുത്തിട്ടുണ്ട്, പിന്നെ ഇതാ പുഴുക്കും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്നുമില്ലെങ്കിലും കുവ പായസം ഒറ്റയ്ക്ക് കഴിക്കാനും ടേസ്റ്റാണ്, അതേപോലെ പുഴുക്ക് വെറുതെ ഇരുന്ന് കഴിക്കാനും ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഇതാ ഇനി ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ തിരുവാതിര വിശേഷങ്ങളൊക്കെ ഇത്രയുള്ളൂ. ഞങ്ങളുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പം ഞങ്ങൾ കഴിക്കട്ടെ. അപ്പം നിങ്ങളെല്ലാവർക്കും തിരുവാതിര കഴിഞ്ഞു എന്നാൽ പോലും തിരുവാതിര ആശംസകൾ. പിന്നെ കുവ പായസം എങ്ങനെ കഴിക്കുക എന്നറിയോ? ആദ്യം കുറച്ച് പപ്പടം പൊട്ടിച്ചെടുക്കുക, അതിനുശേഷം കുറച്ച് കുവ വരകിയതെടുക്കുക, പിന്നെ ഒരു ചെറുപഴത്തിൻ്റെ കഷ്ണം എടുക്കുക, പിന്നെ കുറച്ച് പുഴുക്കും വയ്ക്കുക. അങ്ങനെ ഇങ്ങോട്ട് കൂട്ടി കഴിക്കാൻ
അടിപൊളി ടേസ്റ്റാണ് കേട്ടോ.